അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് 166-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب إذ تبرأ ഒഴിഞ്ഞ് മാറുന്ന സന്ദർഭം. അല്ലദീനത്തുബിഉ, പിന്തുടരപ്പെട്ടവർ അഥവാ നേതാക്കൾ. മിനല്ലദീനത്തബഉ, പിന്തുടർന്നവരിൽ നിന്ന്, അതായത് നീതരിൽ നിന്ന്, അനുയായികളിൽ നിന്ന്. വറഔ അൽ അദാബ, അവർ ശിക്ഷ കാണുകയും ചെയ്താൽ. വതഖത്തഅത്, മുറിഞ്ഞു പോകും. ബിഹിം, അവരുമായിട്ട്. അൽ അസ്ബാബു, ബന്ധങ്ങൾ. അങ്ങനെയുള്ളൊരു സന്ദർഭം ആസന്നമാകുന്നുണ്ട്. അതെന്തായിരിക്കും അതിൻ്റെ ഒരു സ്ഥിതി എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് തബറ അല്ലദീനത്തുബിഉ മിനല്ലദീനത്തബഉ, പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. വറഔൽ അദാബ, അവർ ശിക്ഷ കാണുകയും ചെയ്യും. വതഖത്തഅത് ബിഹിം അൽ അസ്ബാബ്, അവരുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇന്നലെ നമ്മൾ 165 പറഞ്ഞത്, അതിൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പം അന്നത്തത്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദ. വമിനന്നാസി പറഞ്ഞാൽ ജനങ്ങളിലുണ്ട്. മൻ, ചിലർ അല്ലെങ്കിൽ ഒരുത്തൻ. യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദൻ, അള്ളാഹുവിനെ കൂടാതെ സമന്മാരെ സ്വീകരിക്കുന്നവർ. യുഹിബ്ബൂനഹും, അവർ അവരെ ഇഷ്ടപ്പെടുന്നു. കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. വല്ലദീന ആമനു, വിശ്വാസികൾ. അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നവരാണ്. വലൗ യറല്ലദീന ളലമു, അക്രമികൾ കണ്ടിരുന്നുവെങ്കിൽ. ഇത് യറൗനൽ അദാബ, അവർ ശിക്ഷ കാണുമ്പോൾ. അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമിയാൻ, എല്ലാ ശക്തിയും അല്ലാഹുവിനാണെന്ന്. അന്നല്ലാഹ ശദീദുൽ അദാബ്, അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന്. ഇപ്പോൾ അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ആരെയും അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പ്രകാരം സ്നേഹിക്കാൻ പാടില്ല. പക്ഷേ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പങ്കാളികളെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ട്. അത് ശരിയായ നിലപാടല്ല. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യലുണ്ടല്ലോ, അല്ലാഹുമ്മ അല്ലാഹുമ്മ അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ കുല്ല അഅമാലിൻ തുഖറിബുനാ ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹം ഞങ്ങൾ ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും, അത് മലക്കുകളും പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വിശ്വാസികളുമാണ്, അവരുടെ സ്നേഹം ഞങ്ങൾക്ക് വേണം. എല്ലാ നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന എല്ലാ അഅമാലുകളും അതിനെയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കണം. നിന്റെ സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന കണക്കുള്ള അഅമാലിൻ തുഖറിബുനാ ഇലാ ഹബ്ബിക, അങ്ങനെ ദുആ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടെ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് എൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആയത്തിൻ്റെ, ഇന്നലെ നമ്മൾ പഠിച്ച ആയത്തിൻ്റെ ഏകദേശം തുടർച്ചയായിട്ട് തന്നെയാണ് പറയണത്. ഇത് തബറ ഒഴിഞ്ഞു മാറുക എന്നാണ്. ബറാഅത്ത് എന്നൊക്കെ അതിനുണ്ടായതാണ് മാറി നിൽക്കൽ എന്നാണ് എല്ലാവരുടെ അർത്ഥം. ശത്രുക്കൾ ബറാഅത്തു മിനല്ലാഹി എന്നാണ് ഒരു സൂറ ഉണ്ടല്ലോ, സൂറത്ത് തൗബ. ബറാഅത്തും മിനൽ ഇലല്ലദീന അഹത്തും മിനൽ റസൂലിഹി ഇലല്ലദീന അഹത്തും മിനൽ മുഷരിക്ക്, അതൊരു കരാറുണ്ടായിരുന്നു മുഷരിക്കുകളുമായിട്ട്. അതിൽ നിന്ന് അത് ഹുദൈബിയ സന്ധിയോട് അനുബന്ധിച്ചുണ്ടാക്കിയ കരാറാണ്. 2 കഴിഞ്ഞപ്പോഴേക്ക് ആ കരാർ ലംഘിച്ചു. അപ്പോൾ ഇനി ആ കരാറിൽ നിന്ന് അള്ളാഹും റസൂലും ഒഴിവാണ്. ഏകപക്ഷീയമായി ഖുറൈശികൾ ആ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അള്ള പ്രഖ്യാപിച്ചു, അള്ളാഹും റസൂലും ആ കരാറിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. അതാണ് ബറാഅത്തും മിനല്ലാഹ്. ഇവിടെ ബറ അതിനുണ്ടായ വാക്ക് തന്നെയാണ് തബറ ഒഴിഞ്ഞു മാറുക. ഒഴിഞ്ഞു മാറുക തബറ ഞങ്ങൾ കയ്യിലൊന്നുമില്ല, ഞങ്ങളത് അറിഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഉത്തരവാദിത്വത്തൊന്ന് മാറുക, അതാണ് ഇത് തബറ.
അല്ലാദീന തുബിഉ, പിന്തുടരപ്പെട്ടവർ, പിന്തുടർന്നവർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവർ, പിന്തുടരപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇപ്പം നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരൊഴിഞ്ഞു മാറും. ഇത് തബറല്ലദീന തുബിഉ, പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറും. മിനല്ലദീന തബഉ, പിന്തുടർന്നവരിൽ നിന്ന്. അത് പരലോകത്ത് വരാൻ പോണൊരവസ്ഥയാണ്. ആരെയാണ് പിന്തുടരേണ്ടത്, ആരെയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. അന്ധമായിട്ട് ആരെയും പിന്തുടരാൻ പാടില്ല, ആരെയും പിന്തുടരാൻ പാടില്ല. കാരണം എന്താ, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. സൂറത്തു ഇസ്രായീൽ 68-ാമത്തെ ആയത്ത് പ്രകാരം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനാ അൻഹു മസ്ഊല. ഇന്ന സംഅ, കേൾവി, വൽ ബസറ, കാഴ്ച, വൽ ഫുആദ, ബുദ്ധിയും ചിന്തയും, അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആരെയാണ് പിന്തുടരുന്നത്, എന്തിനാണ് പിന്തുടരുന്നത്, ആരെ പിന്നാലെയാണ് ചിന്താപാത വിളിച്ച് കാട്ട് പോകുന്നത്, ഇത് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതാണല്ലോ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് തബറ, നേതാക്കന്മാർ ഒഴിഞ്ഞു മാറും. വഴിവഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. അവരൊഴിഞ്ഞു മാറും. ഞങ്ങളറിയില്ല, ഒരു ഞങ്ങൾക്ക് ചിന്താപാത വിളിച്ചിരുന്നു, അതൊന്നും ഞങ്ങളല്ല, ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഇത് തബറ അല്ലദീന തുബിഉ, പിന്തുടരപ്പെട്ട നേതാക്കന്മാർ ഒഴിഞ്ഞു മാറും. അല്ലേ, നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അല്ലേ നമ്മൾ പിന്തുടരുക, ഓലല്ലേ നമ്മൾ ഇത്തിബായ് ചെയ്യുക, ഓലൊക്കെ അങ്ങനെ ചെയ്യണില്ലേ, ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഓൽക്ക് ഇപ്പോൾ വിവരം ലേറ്റാ, അങ്ങനെ ന്യായം ഉണ്ടല്ലോ നമുക്ക്. അവർ പരലോകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ല. ഇത് ഖുർആൻ നിരക്കണതാണോ, സുന്നത്തിന് നിരക്കണതാണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജരിയാണോ? ഇത് ഖുർആനും സുന്നത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം, കണ്ണ് ഉപയോഗിക്കണം, കാത് ഉപയോഗിക്കണം, ചിന്ത ഉപയോഗിക്കണം, എന്നിട്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും സത്യത്തിലേക്കും എത്തണം. അതിനെതിരെ ആരെന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ പിന്തുടരേണ്ട, അതിനെ പിന്തുണക്കേണ്ട ബാധ്യത നമുക്കില്ല. കാരണം എന്താ, പരലോകത്തെ നമുക്ക് നഷ്ടം, ഇവിടെ സുഖമായിരിക്കും. അതാണ് ഇത് തബർ അല്ലദീന തുബിഉ, പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറും. ആ ഇന്ന ഷെയ്ഖ് പറഞ്ഞിരിക്കണം, ആ ഇന്ന മഹാൻ പറഞ്ഞിരിക്കണം, അയാളെ താടിൻ്റെയും തലപ്പാവിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ല, ഓലൊക്കെ ഇപ്പം നമ്മളെ തെറ്റിലേക്ക് നയിക്കുമോ എന്ന് ചിന്തിക്കണം. വളരെ ഗൗരവമായിട്ട് നമ്മളെല്ലാവരും ആലോചിക്കണം. ഇത് തബറ ഒഴിഞ്ഞു മാറും, അല്ലദീന തുബിഉ, പിന്തുടരപ്പെട്ടവർ, മിനല്ലദീന തബഉ, പിന്തുടർന്നവരിൽ നിന്ന്. ഏ, ഓലൊക്കെ ഞങ്ങൾക്ക് ചിന്താപാത വിളിച്ചില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ വിഷയം പല സ്ഥലത്തും സൂറത്തു സ്വാദിൽ വരുന്നുണ്ട്. ഏത്, അവരൊഴിഞ്ഞു മാറും, ശിക്ഷ, ഒരു കരട്ടി ശിക്ഷ കൊടുക്ക്. റബ്ബന ഇന്ന അത്തായന സാദത്തന വകുബ്ര അന വാതിഹിം വൈഫൈനി മിനൽ വൽ അൻഹും ലഅനൻ കബീറ. അവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം, അവർക്ക് അവരെ ശപിക്കണം. ഇതൊക്കെ സൂറത്തു അഹ്സാബിൽ 66, 66, 67, 68 ആയത്തുകൾ, സൂറത്ത് അഹ്റാഫിലെ 38-ാമത്തെ ആയത്ത്. അതേമാതിരി സൂറത്ത് സ്വാദിലും വന്നിട്ടുണ്ട് ഈ വിഷയം. സൂറത്തു സ്വാദിൽ 61, 62, 63, സൂറത്ത് ഇബ്രാഹിമിൽ വരുന്നുണ്ട്. ഒക്കെ എന്തിനാ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ വരൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അവരിവരെ ഇവരനുയായികൾ പറയും, ഓല ശിക്ഷിക്ക്, ഓലാണ് ഞങ്ങളെ വൈവേപ്പിച്ചതിൻ്റെ കാരണക്കാർ. അവരെ പറയും, അപ്പം നമുക്ക് ബുദ്ധിയില്ലേ, നമ്മളാ ഇത് രക്ഷപ്പെടും, ഓലാണ് വഴി വഴിപ്പിച്ച നേതാവ് പറഞ്ഞിട്ടാണ് നമ്മൾ. അപ്പം നമുക്ക് ബുദ്ധിയില്ലേ, അപ്പം നമ്മളെ ബുദ്ധി ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾക്ക് സ്വയം നമ്മൾ ഏത് നിലപാടിലാണെന്ന് ചിന്തിച്ച് ഗ്രഹിച്ച് സ്വീകരിക്കേണ്ട ഒരു ബാധ്യത നമ്മളെ ബുദ്ധി, നമ്മളെ ചിന്തിയുന്ന അതിനാണ് നമുക്ക് കണ്ണും കാതും ഒക്കെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവമായിട്ട് വന്നു. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്ത് പ്രകാരം നമ്മളെ നമ്മൾ അള്ളാഹുവിന് വിറ്റിരിക്കണം. സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വ യുഖ്തലൂൻ വഅദൻ അലൈഹി ഹഖൻ ഫിത് തൗറാത്തി വൽ ഇൻജീൽ വമൻ ഔഫ ബിഅഹ്ദിഹി മിനല്ലാഹ് ഫസ്തബ്ശിറു ബിബായിഇക്കും അല്ലദീ ബഅഅ്തും ബി. ഇത് വളരെ ഗൗരവമായിട്ട് ഇന്നല്ലാഹ ഇഷ്തറ, അള്ളാഹു തആല വാങ്ങിയിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 111 നിങ്ങളെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നല്ലാഹ ഇഷ്തറ, അള്ളാഹു തആല വാങ്ങിയിക്കണം. മിനൽ മുഅ്മിനീന, ആരിൽ നിന്ന്? മുഅ്മിനീങ്ങളിൽ നിന്ന്. അംഫുസഹും വ അംവാലഹും, അവരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം. വ അംവാലഹും, അവരുടെ സമ്പത്ത്. ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം തരാം. പകരം നമ്മുടെ ജീവനും സ്വത്തും അള്ളാഹ് കൊടുക്കുക. അള്ളാഹ് കൊടുക്കുക എന്നാൽ വിശദീകരിക്കേണ്ട, നമുക്കത് അറിയാലോ. അള്ളാഹ് കൊടുക്കാൻ അള്ളാഹുവിന് വേണ്ടി ചെലവാക്കുക, ജീവനും സ്വത്തും, അല്ലെങ്കിൽ ജീവിതവും സ്വത്തും മുതൽ. ബി അതിന് പകരം എന്താ? ബി അന്ന ലഹും അൽ ജന്ന, അതിന് പകരം എന്താ തരാറിന്? ജന്ന.
അപ്പൊ നമ്മളിത് വിറ്റിട്ടില്ലേ, നമ്മൾ അല്ല വാങ്ങിക്കണം എന്നല്ല പറഞ്ഞു. പിന്നെ നമ്മളെ മുമ്പിൽ രണ്ട് വഴിയാണുള്ളത്, ഒന്നിക്കൊരു ഞാൻ തന്നിട്ടില്ല അറിയാനോട്, തന്നിട്ടില്ല ഇത് വാങ്ങിക്കണമെന്ന് ഒരു കാര്യമില്ല, ഞാൻ വിറ്റിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ സ്വാർത്ഥത പോലെ ഉപയോഗിക്കാം. അല്ല ഞാൻ വിറ്റിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചിക്കണമെങ്കിലോ? പിന്നെ അല്ല പറഞ്ഞതിനപ്പുറം നിൽക്കാൻ പറ്റൂല. അതിനത് അല്ലാൻ്റെതാണ്, എൻ്റെ ശരീരമായിരുതാ അള്ളാൻ്റെതാ, എൻ്റെ ജീവിതമായിരുതാ അള്ളാഹ്ക്കുള്ളതാ, എൻ്റെ മുതലായിരുതാ അള്ളാൻ്റെതാ. അത് തൽക്കാലം എനിക്ക് കൈകാര്യം ചെയ്യാൻ തന്നിക്കാം. എൻ്റെ ശരീരം അങ്ങനെ തന്നെയാണ്, എൻ്റെ മുതലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇതാണ്ട് ഉൾക്കൊള്ളണം പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ നിലപാട് അള്ളാഹ്ക്ക് നിരക്കാത്ത ഒരു നിലക്കും ആകാൻ പാടില്ല, ഒരു നിലക്കും ആകാൻ പാടില്ല. അത് സമുദായത്തിൻ്റെ വഴി അതാണ്, ഭൂരിപക്ഷത്തിൻ്റെ വഴി അതാണ്. ഇതൊന്നും ഇനി ഉത്തരവാദിത്തല്ല. നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇന്നല്ലാഹിഷ്തറ സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോഴൊന്ന് വായിച്ചിട്ട് നമ്മളെ നിലപാടുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കി പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും നമ്മളെല്ലാം അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള, അത് ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറയാം, ഗൗരവമായിട്ട് പറയാം. നാളെ ഇതും ഈ സഭയും അള്ളാഹു തആല ചോദ്യം ചെയ്യുമല്ലോ, എന്തിനു വേണ്ടിയാണ് എൻ്റെ നിങ്ങൾ ക്ലാസ് അല്ലേ, ഇതൊക്കെ അള്ളാഹിന് മുമ്പിൽ വരുന്നതാണല്ലോ, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സഭയാണ്. സുബ്ഹാനല്ലാഹ്, പേടിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ വിറ്റു അറിയുന്നാലും നമ്മളെ നമ്മളെ സ്വാർത്ഥതക്ക് അള്ളാഹിൻ്റെ മാർഗത്തേക്ക് ഇറങ്ങാനുള്ള മടിയ മക്കൊക്കെ ഉണ്ടാവും. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക. അതാണ് എന്താ അള്ള വാങ്ങിക്കണം എന്നല്ല പറഞ്ഞാൽ പിന്നെ നമ്മളെ മുമ്പിൽ അള്ളാ ഞാൻ തന്നിക്കണം ഇട്ടു എൻ്റെ ഇഷ്ടം തന്നെ ഉള്ളു അതിൻ്റെ അപ്പുറമൊന്നുമില്ല എന്ന് വെക്കണം. അല്ലെങ്കിൽ പിന്നെ തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് വെക്കണം. അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അള്ള വാങ്ങിക്കണം അതിൻ്റെ അള്ളാഹ് ഞാൻ തന്നിക്കണം എൻ്റെ എൻ്റെ എല്ലാം എനിക്കുള്ളതെന്ന് എനിക്ക് പറഞ്ഞ അപ്പുറമില്ല. അത് നമ്മൾ ഈ നേതാക്കന്മാർ പറഞ്ഞതും അതൊക്കെ നമ്മൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അവസ്ഥയിൽ പഴുതുള്ളയിടത്തോളം മാത്രം, അതിൻ്റെ അപ്പുറം ആരും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ഖുർആനെയും സുന്നത്തിനെ അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് തബറ അല്ലദീന തുബിഉ, അതാരാണ്? നേതാക്കന്മാരെ. നേതാക്കന്മാരൊഴിഞ്ഞു മാറും. മിനല്ലദീന തബഉ, പിന്തുടർന്നവരിൽ നിന്നും അനുയായികളിൽ നിന്നും. വറഔ അൽ അദാബ, അവർ ശിക്ഷ കാണുകയും ചെയ്യും. വതഖത്ത കത്തായറിനെന്താ? മുറിച്ചു എന്നാ. തക്കത്തായറിനെന്താ? മുറിഞ്ഞു എന്നാ. തക്കത്തായ മുറിഞ്ഞു. തക്കത്തായത്ത് ബിഹിം, അവർ തമ്മിൽ മുറിഞ്ഞു. അൽ അസ്ബാബു, സബബിന് കാരണം എന്ന് അർത്ഥമുണ്ട്. അതോടൊപ്പം ബന്ധം എന്ന് അർത്ഥമുണ്ട്. ബന്ധം കയറിട്ട് കെട്ടി ബന്ധിപ്പിക്കുന്നതിന് ആ ബന്ധങ്ങൾ, കുടുംബം എന്നുള്ള ബന്ധമല്ല. നമ്മൾ രണ്ട് സാധനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കൂലെ. ഇവിടെ അനുയായികളും നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം അത് അത് അതാണ് മുറിഞ്ഞു എന്ന്. അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ അറിയാൻ സൂറത്ത് അഹ്സാബിൽ 66, 67, 68, സൂറത്ത് അഹ്റാഫിലെ 38, സൂറത്ത് ഇബ്രാഹിമിൽ 21, 22 ആയത്തുകൾ, സൂറത്ത് സ്വാദിലെ 61, 62, 63. ഇതൊക്കെ കൂടി പരസ്പരം ബന്ധിപ്പിച്ച് മനസ്സിലാക്കുമ്പോഴേ ഈ പറഞ്ഞതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കേണ്ടത് നല്ലത്. എന്താണ് അവിടെ പറഞ്ഞത്, എന്താണ് ഇവിടെ പറഞ്ഞത്, എന്നിട്ട് നമ്മൾ ആലോചിക്കുക. ചിന്ത നല്ലോണം ഉപയോഗപ്പെടുത്തണം. ചിന്ത വളരെ വലിയൊരു വിവാദത്വം കൂടിയാണ്, അള്ളാഹുൻ്റെ മാർഗത്തിലുള്ള ചിന്ത എന്ന് പറഞ്ഞു വലിയ വിവാദം. എന്നിട്ട് നമ്മൾ നമ്മളെ നിലപാട് സ്വീകരിക്കാം. ഒരേട്ട് കൂടി പെട്ടെന്ന് അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ഓദ്യ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർമ്മ തന്നെ അതിൻ്റെ ഗൗരവം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയും. ഇത് തബറ അല്ലദീനത്തു ബിഉ, പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. മിനല്ലദീന തബഉ, പിന്തുടർന്നവരിൽ നിന്നും. വറഔ അൽ അദാബ, അവർ ശിക്ഷയെ കാണുകയും ചെയ്യും. അപ്പോൾ തക്കത്തായത്ത് ബിഹിമുൽ അസ്ബാബ്, അവർ തമ്മിലുള്ള ബന്ധം അറ്റുപോവുകയും ചെയ്യും, മുറിഞ്ഞു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയും പ്രവാചക ചര്യയും അനുസരിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ, ഈ ഖുർആൻ പഠനവേദി പോലെയുള്ള ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും അവൻ്റെ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين.